രണ്ടാം പിണറായി സർക്കാരിൻ്റെ വികസനക്ഷേമ പരിപാടികൾ ഉയർത്തിക്കാട്ടി വിപുലമായ പ്രചാരണത്തിന് LDF തയ്യാറെടുക്കുന്നു. കേരളപ്പിറവിയോടനുബന്ധിച്ച് നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് സർക്കാർ കേരളീയം പരിപാടി സംഘടിപ്പിക്കും. ഇതിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടിയാക്കാനാണ് ഇടതുമുന്നണി യോഗത്തിൽ ധാരണയായത്. ദേശീയ അന്തർദേശീയ പ്രഗത്ഭർ, കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പ്രമുഖർ, കലാകാരന്മാർ തുടങ്ങിയവരെ കേരളീയത്തിൽ അണിനിരത്തും. രാഷ്ട്രീയ നിറമില്ലാത്ത പരിപാടിയായാണ് ആസൂത്രണം ചെയ്യുന്നതെങ്കിലും ഫലത്തിൽ ഇടതുമുന്നണിയുടെ പ്രചാരണ പരിപാടിയാകും. സർക്കാരിനെതിരായ ആരോപണങ്ങളും വിവാദങ്ങളും മറികടക്കാൻ ഉതകുന്ന ജനകീയ പരിവേഷം ഉറപ്പുവരുത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. പരിപാടിയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയാണ് ഇടതുമുന്നണി യോഗത്തിൽ വിശദീകരിച്ചത്. ഫെഡറൽ സംവിധാനത്തിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ച സെമിനാറുകളും ഇടതു സർക്കാരിനെ പറ്റി വിദഗ്ധരുടെ വിശകലനങ്ങളും പരിപാടിയിൽ ഉൾപ്പെടുത്തും. സമാപന ദിവസമായ 7-ാം തീയതി 10,000-ങ്ങളെ അണിനിരത്തി സാംസ്കാരിക ജാഥയും സംഘടിപ്പിക്കും. വംശീയ അതിക്രമങ്ങളിൽ നിന്ന് മണിപ്പൂരിനെ രക്ഷിക്കുക എന്ന സന്ദേശമുയർത്തി മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 27-ാം തീയതി LDF ജനകീയ കൂട്ടായ്മ നടത്തും. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നിയോജകമണ്ഡലാടിസ്ഥാനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 1,000-ങ്ങളെ പങ്കെടുപ്പിച്ചാണത് നടത്തുന്നത്. ലോകത്തിന് മുന്നിൽ രാജ്യം തലകുനിക്കേണ്ടി വന്നെന്ന് മുന്നണി യോഗം വിലയിരുത്തി. മെയ് മാസത്തിൽ ആരംഭിച്ച വംശീയ കലാപം ജനജീവിതം പാടെ തകർത്തു. എത്രയോ പേർ കൊല്ലപ്പെട്ടു. സ്ത്രീ സ്വാതന്ത്ര്യത്തെ കടന്നാക്രമിക്കുന്നു. കാർഗിലിൽ രാജ്യത്തിന് വേണ്ടി പോരാടിയ സൈനികൻ്റെ ഭാര്യയെ വരെ ക്രൂരമായി പീഡിപ്പിച്ചു. അക്രമികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന BJP സർക്കാരുകൾ പരാജയപ്പെട്ടു. മണിപ്പൂരിൽ സ്ത്രീ സുരക്ഷയും പൗരസുരക്ഷയും ഉറപ്പാക്കാത്ത ഭരണാധികാരികളോടുള്ള കേരള ജനതയുടെ പ്രതിഷേധമാണ് ഈ ജനകീയ കൂട്ടായ്മ. മതന്യൂനപക്ഷ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം മതനിരപേക്ഷത ശിഥിലമാക്കാനും തെരഞ്ഞെടുപ്പിലാക്കാക്കി ധ്രുവീകരണ അജണ്ട നടപ്പാക്കാനും ഏക സിവിൽ കോഡ് കേന്ദ്രം എടുത്തുവെന്ന് ആരോപിക്കുന്ന പ്രമേയം ഇടതുമുന്നണി പാസാക്കി. ഏക സിവിൽ കോഡിനെതിരെ മുന്നണി ഘടകകക്ഷികൾ നടത്തുന്ന പ്രചാരണ പരിപാടികളിൽ എല്ലാ ഘടകകക്ഷികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കും. CPM LDF സജ്ജമാണെന്ന് മുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞു. പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. ദേശീയ തലത്തിലുള്ള ഇന്ത്യ കൂട്ടായ്മയിൽ CPMൻ്റെ ഫലപ്രദമായ സഹായമുണ്ടാകും. ജനതാദൾ എസ് കർണാടകയിൽ BJPയുമായി സഖ്യമുണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ജയരാജൻ പറഞ്ഞു.